എന്തിനായിരുന്നു ഈ കലാപം? എന്തിനായിരുന്നു ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാനും ഹിന്ദു ആരാധനാലയങ്ങൾ തച്ചു തകർക്കാനും ഇവർ തെരുവിലിറങ്ങിയത്? സിഎ പ്രക്ഷോഭ സമയത്ത് മുസ്ലിങ്ങളെ കൊല്ല കൊല ചെയ്യുന്നുവെന്ന് കള്ളവാർത്ത പടച്ചുവിട്ട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾ ഇന്നിപ്പോൾ വായിൽ പഴം തിരുകി ഇരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കാൻ സാധിക്കും ബംഗ്ലാദേശിലെ മതഭ്രാന്തന്മാരായ മുസ്ലിങ്ങൾ ആസൂത്രിതമായി നടത്തിയ കലാപമാണിതെന്ന്. നമസ്കാരം. ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങളും പൂജാവേദികളും വ്യാപകമായി തകർത്തുകൊണ്ട് ഇസ്ലാം തീവ്രവാദികൾ അഴിഞ്ഞാടുകയായിരുന്നു. വിവിധ ഭാഗങ്ങളിലായി കുറഞ്ഞത് 7 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. 100 ഹിന്ദു വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർത്തെറിഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ ആഗമനം ഉന്മൂലനം ചെയ്യാൻ ഇസ്ലാം മത തീവ്രവാദികൾ വ്യാപകമായി കലാപം അഴിച്ചുവിട്ടു. എന്തിനായിരുന്നു ഈ കലാപം? എന്തിനായിരുന്നു ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാനും ഹിന്ദു ആരാധനാലയങ്ങൾ തച്ചു തകർക്കാനും ഇവർ തെരുവിലിറങ്ങിയത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ദുർഗാദേവിയുടെ പാദത്തിൽ ഖുർആൻ എന്ന ഇസ്ലാം മതഗ്രന്ഥം വെച്ച് ഖുർആനെ അപമാനിച്ചു എന്നതാണ് ആ കാരണം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് വർഗീയ ലഹള പൊട്ടി പുറപ്പെട്ടത്, ബംഗ്ലാദേശി ഹിന്ദുക്കളെ തല്ലിച്ചതച്ച് കൊന്നുകളഞ്ഞത്. പക്ഷെ ഇന്നിതാ സത്യം വെളിവായിരിക്കുന്നു. ദുർഗാദേവിയുടെ മുന്നിൽ ഖുർആൻ കൊണ്ടുവച്ച് കലാപം സൃഷ്ടിച്ചത് ഒരു ഹിന്ദുവായിരുന്നില്ല, മറിച്ച് ഒരു ജിഹാദിയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പോലീസ് ഈ മത തീവ്രവാദിയെ പിടികൂടിയത്. പക്ഷെ അതിന്റെ പേരിൽ ദുരിതം അനുഭവിച്ചത്, കൊല ചെയ്യപ്പെട്ടത് ബംഗ്ലാദേശിലെ പാവം ഹിന്ദുക്കളും. തങ്ങളുടെ വിശുദ്ധ ഖുർആൻ ദേവിമാ ദുർഗയുടെ കീഴിലാണെന്ന് മുസ്ലിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനാവുക? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ അതിരാവിലെ മാ ദുർഗ പന്തലിലേക്ക് പോയത്? ഇതിൽ നിന്ന് തന്നെ കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കാൻ സാധിക്കും ബംഗ്ലാദേശിലെ മതഭ്രാന്തന്മാരായ മുസ്ലിങ്ങൾ ആസൂത്രിതമായി നടത്തിയ കലാപമാണിതെന്ന്. ഇതിന് പിന്നിൽ അകത്തു നിന്നോ പുറത്തു നിന്നോ ഒരു വലിയ ശക്തി ജിഹാദികൾക്ക് പിന്തുണയുമായി ഉണ്ടായിരിക്കണം. പാർത്ഥദാസ് എന്ന നവഗലിയിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസിയെ 3 മുൻപാണ് ഇസ്ലാം മത തീവ്രവാദികൾ തല്ലിക്കൊന്നത്. ഏതാണ്ട് 10 നോമ്പു തുറ സമയത്ത് 100 പേർക്ക് ഭക്ഷണം കൊടുത്ത ആളാണ് ഈ സ്വാമി. എന്നിട്ടും തല്ലിക്കൊന്ന് ആശ്രമം ഉൾപ്പെടെ കത്തിക്കുകയാണ് ഈ മത തീവ്രവാദികൾ സ്വാമിയോട് ചെയ്തത്. ഈ സംഭവങ്ങൾക്കെതിരെ ലോകമെങ്ങും പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. എല്ലാ മാധ്യമങ്ങളിലും ബംഗ്ലാദേശിലെ മത തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം ചർച്ച ചെയ്യുകയാണ്. പക്ഷേ ലോകത്തെവിടെ എന്തു നടന്നാലും അതിനെപ്പറ്റി ഘോരഘോരം ചർച്ച നടത്തുന്ന നമ്മുടെ മാധ്യമങ്ങൾ ബംഗ്ലാദേശിലെ കലാപം കാണുന്നില്ല, ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല റിപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയൊരു സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന് പോലും ഈ മാമാ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്നില്ല. CAA പ്രക്ഷോഭ സമയത്ത് മുസ്ലിങ്ങളെ കൊല്ല കൊല ചെയ്യുന്നുവെന്ന് കള്ളവാർത്ത പടച്ചുവിട്ട് കലാപമുണ്ടാക്കാൻ ശ്രമിച്ച മാധ്യമങ്ങൾ ഇന്നിപ്പോൾ വായിൽ പഴം തിരുകി ഇരിക്കുകയാണ്. പാലസ്തീനു വേണ്ടിയും റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും കണ്ണീരൊഴുക്കാൻ ഈ കള്ളക്കൂട്ടങ്ങൾക്ക് യാതൊരുവിധ മടിയുമില്ല. ഇതേ ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ സമുദായത്തെ എന്തുകൊണ്ട് CAA നിയമത്തിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ ഇവർ യാതൊരു മടിയും കാട്ടിയിട്ടില്ല. എന്നാൽ ഇന്നവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുവിന് നേരിടേണ്ടി വരുന്ന അക്രമത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ഈ മാമാ മാധ്യമങ്ങളുടെ നാവ് പൊങ്ങുന്നില്ല. BJP സംഘപരിവാറിനും ഗുണം ചെയ്താലോ എന്ന ന്യായത്തെ ചൊല്ലി ഇത്തരം ക്രൂരതകളെക്കുറിച്ച് മിണ്ടില്ല ഇവർ. ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു സാർ എന്ന പേക്കൂത്ത് കാട്ടണമെങ്കിൽ പ്രതിസ്ഥാനത്ത് സംഘപരിവാറോ ഹിന്ദുക്കളോ ആയാലേ പറ്റുകയുള്ളൂ. ജിഹാദികൾക്കും ഇസ്ലാം മത തീവ്രവാദികൾക്കും വേണ്ടിയേ ഇവർ ഇവരുടെ നാവ് ചലിപ്പിക്കുകയുള്ളൂ. മത തീവ്രവാദികൾക്ക് വേണ്ടി എന്ത് കലാപം ആഹ്വാനം ചെയ്യാനും ഇവർ മടിക്കുകയില്ല. അതിനുവേണ്ടി എന്ത് കള്ള വാർത്തയും പടച്ചുവിടും. അതാണ് ശീലവും. മലയാള മാമാ മാധ്യമങ്ങളുടെ ഈ ഇരട്ടത്തപ്പ് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഇവർ ആർക്ക് വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നതെന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാകണം. അതുകൊണ്ട് തന്നെ ജിഹാദികളെ സുഖിപ്പിക്കാനായി മാമാ മാധ്യമങ്ങൾ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്ന വാർത്തകൾ തത്വമേ ന്യൂസ് യാതൊരു മടിയും കൂടാതെ യാതൊരു ഭയവും കൂടാതെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും. നിങ്ങളുടെ പിന്തുണ അതൊന്നു മാത്രമാണ് ഞങ്ങളുടെ ശക്തി. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.